നമ്മുടെ സജീവണ്ണൻ്റെ അഭിപ്രായം അറിയാനായിട്ട് കൊണ്ടുവന്നതാണ്. അണ്ണൻ ആ സാധനം റെഡി, പൈസ എല്ലാം അങ്ങ് മേടിച്ച്, എന്നിട്ട് എന്നിട്ട് പറഞ്ഞ് വേറൊരെണ്ണം മേടിച്ചോളാൻ പറഞ്ഞു. അണ്ണൻ ഇഷ്ടപ്പെട്ട്, ഇതാ നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നതാണ്, റെഡി ആയിട്ട് പൈസയും കിട്ടി കഴിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഒരെണ്ണം ഓർഡർ ചെയ്യാം സെയിം തന്നെ. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ടൂൾ ബോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൻ്റെ പേര് ടൂൾ ബോക്സ് എന്നാണ്. എന്നിരുന്നാലും നമ്മൾ ഇന്നേ വരെ ഒരു ടൂൾ ബോക്സ് അൺബോക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു കുറവ് നികത്താൻ പോവാണ്. ഇത് വെറും ഒരു ടൂൾ ബോക്സ് അല്ല, ഇതൊരു സ്പെഷ്യൽ ടൂൾ ബോക്സ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. എന്താണ് ഇതിനകത്തെ സാധനം എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻകോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ടൂൾ ബോക്സ് ആണിത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ, നമ്മളൊരു പെയ്ഡ് പ്രൊമോഷനായിട്ട് വാങ്ങിയ സാധനവും അവർ തന്ന സാധനമൊന്നുമല്ല, ഞാനിത് എൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് വാങ്ങിയൊരു സാധനമാണ്. എന്തിനാണ് ഒരു കയ്യിലെ കാശും കൊടുത്ത് ഈ ഒരു പെട്ടി, ഈ ഒരു ടൂൾ ബോക്സ് വാങ്ങിയതെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം നമുക്കിത് പൊളിച്ച് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമ്പാക്റ്റ് റെഞ്ച് തന്നെയാണ്. അതിൻ്റെ ഒരു അത്യാവശ്യം നല്ല ലെങ്തുള്ള വയറുണ്ട്. അത് കൂടാതെ നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. എന്നിട്ട് ഒരു ബുക്ക്ലെറ്റ് കൂടെ വരുന്നുണ്ട്. അത് കൂടാതെ രണ്ട് കാർബൺ ബ്രഷുണ്ട്. അത് തീരുമ്പോൾ നമുക്ക് ഇതിട്ട് പ്രവർത്തിപ്പിക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന സോക്കറ്റുകളാണ്. എത്രയെണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 6 സോക്കറ്റുകളും ഒരു എക്സ്റ്റൻഷൻ റോഡുമാണ് ഇതിനകത്തുള്ളത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത് മെയിനായിട്ട് 6 സോക്കറ്റുകളും ഒരു എക്സ്റ്റൻഷൻ റോഡുമാണ്. പ്രധാനമായിട്ട് 17mm, 18, 19, 21, 23, 24 ഇത്രയും സൈസിലുള്ള സോക്കറ്റ്സാണ് വരുന്നത്. ഇത് ഇമ്പാക്റ്റ് റെഞ്ച് ക്വാളിറ്റി. ഈ ഒരു ബ്ലാക്ക് സോക്കറ്റ് എന്ന് പറയുന്നത്, അതായത് ഇതിനകത്തൊരു ഹാമറിങ് എഫക്റ്റ് ഉണ്ട്. ആ ഹാമറിങ് എഫക്റ്റിനെ താങ്ങാവുന്ന രീതിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന സോക്കറ്റ്സാണിത്. സാധാരണ സോക്കറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിട്ടാണ് ഇന്നത്തെ ഒരു ടെസ്റ്റിംഗ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ വന്ന ഈ കവറുകൾ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വലിച്ചെന്ന് അറിയാതെ നമ്മൾ ഇതിനകത്തോട്ട് അടുക്കി വെക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തത് ഈ സാധനമാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു 3-4 kg വെയിറ്റുള്ള ഒരു സാധനമാണ്. സംഭവം ഒരു ഡ്രിൽ മെഷീൻ പോലെ ഇരിക്കുമെങ്കിലും ഇത് ഒരു ഇമ്പാക്റ്റ് റെഞ്ചാണ്. 1/2 inch വരുന്ന ഒരു സോക്കറ്റുകളാണ് നമ്മൾ ഇതിനകത്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഓവർ ടൈറ്റായിട്ടിരിക്കുന്ന നെറ്റുകൾ ലൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ടോർക്കിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടൂളാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ ഒരു സാധനം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൾസർ ബൈക്കിൻ്റെ ഫ്രണ്ട് ആക്സിൽ നെട്ട് ഇത് കൊണ്ട് ലൂസാക്കി എടുക്കുകയാണ്. എന്നിട്ട് തിരിച്ച് ടൈറ്റും ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന 17-inch ബോക്സാണ്, സോക്കറ്റ് എന്ന് പറയും. ആ സോക്കറ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇതിപ്പോൾ ലോക്കായി. 17-inch സോക്കറ്റാണ് ഈ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് പവർ സപ്ലൈ വേണം. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതല്ല, കറണ്ടിൽ പ്രവർത്തിക്കുന്ന അത്യാവശ്യം ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി ഉള്ള നല്ല ഹെവി സാധനമാണിത്. എനിക്ക് തോന്നുന്ന ഒരു 3-4 kg ഇത് വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ടൈറ്റ്നെസ് എത്ര ഉണ്ടെന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ കൂട്ടുകാരൻ ഇത് മാക്സിമം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ഷിബിൻ മച്ചാൻ ആ വീല് മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് ലോക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൻ, നമ്മുടെ ഷിബിൻ മച്ചാൻ, നമ്മളെ ആരോഗ്യം സകലതും എടുത്തിട്ട് അത് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ആ അത്രയും ടൈറ്റ് മതി. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് അതിൻ്റെ നെട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ലൂസാണോ ഇതിന് ഫേക്കാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്. പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, കാശ് കൊടുത്ത് മേടിച്ച സാധനം വർത്താണോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് പവർ വേണം. നമ്മുടെ പവർ ബോക്സ് ഉണ്ട്. നമ്മളൊരു എക്സ്റ്റൻഷൻ ബോക്സ് എടുത്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ബോക്സ് എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് കുത്തി സ്വിച്ച് ഓൺ ചെയ്തു. ഇതിനകത്ത് റിവേഴ്സ് ഫോർവേഡ് 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ആണ് നെറ്റ് ലൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഫോർവേഡ് ആണ് ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല ഹെവി സാധനമാണ്. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയുക, നല്ല ഒരു പ്രിക്കോഷൻസ് എടുത്ത് തന്നെ വേണം ഇത് യൂസ് ചെയ്യാൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യാമറ അടുത്തോട്ട് കാണിക്കുകയാണെങ്കിൽ 1050 watts
ആണ് ഇതിൻ്റെ ഒരു മോട്ടോർ കപ്പാസിറ്റി വരുന്നത്. മാക്സിമം ടോർക്ക് 550 ന്യൂട്ടൺ മീറ്റർ ആണ്. നമുക്ക് ആക്സിൽ നട്ട് പോലും അത്രയും ഒരു ടോർക്കിൽ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീൻസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കോമൺ സെൻസ് യൂസ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് ആണ്, ഡേഞ്ചറസ് ആണ്, അപ്പോൾ അപകടങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ നെറ്റ് ലൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലത്തെ ഒരു നെറ്റൊന്ന് ലോക്ക് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ ഇത് ചുമ്മാ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. ശിവൻ മച്ചാൻ 14 ഒരു എന്താ പറയുക റിംഗ് സ്പാനർ ഇട്ട് അപ്പുറത്തെ നെറ്റ് ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഊരിയെടുക്കാൻ പോവാണ്. എത്ര ടൈം എടുത്തിട്ടാണ് ഇത് ഊരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ റിവേഴ്സ് ആണ് ഞെക്കുന്നത്. ചെറിയൊരു ഹാമറിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുക, അതായത് നെറ്റ് ലൂസാക്കുന്നതാണ്. ഇച്ചിരി ബാക്ക് വെച്ചോ. അപ്പോൾ നമ്മളിത് ഊരിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഊരിയെടുക്കാൻ പോവാണ്. കണ്ടോ, നമ്മളീ നെറ്റ് ഊരിയെടുത്ത് സംഭവം നെറ്റ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ നെറ്റ് നമ്മൾ ഊരിയെടുത്തത്. നിങ്ങളിപ്പോൾ എൻ്റെ പെർഫോമൻസ് കണ്ടല്ലേ, എത്ര പവർഫുള്ളാണ് ഈ സാധനം എന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വക സാധനങ്ങൾ ഡേഞ്ചറാണ്, അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ഇത് യൂസ് ചെയ്യാൻ. സംഭവം നമ്മൾ ഒരു 2 സെക്കൻഡ് പോലും എടുത്തില്ല ഇത് ഊരി കയ്യിൽ വന്ന്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്ത് എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഡേഞ്ചറാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ഇതൊക്കെ ഉപയോഗിക്കണം. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്യണമെങ്കിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അപ്പുറം നമ്മളൊന്ന് ലോക്ക് ചെയ്ത് പിടിക്കണം. ഒരു അപ്പം നമ്മളിത് ഇനി ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ടൈറ്റ് ചെയ്യുന്നതിന് ഫോർവേഡാണ് യൂസ് ചെയ്യുന്നത്. അധികം ടൈറ്റൊന്നും ചെയ്യേണ്ട, കാര്യം ഇത് നല്ല ടോർക്ക് കൂടിയ മെഷീൻസാണ്. ഒരു 3 ടിക്ക് ഒക്കെ അടിക്കുന്നത് വരെ മാത്രം നമുക്കൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. ആദ്യം ഈ സാധനം ഇത് നമ്മൾ സ്വിച്ച് ഞെക്കുന്നതിന് മുന്നേ തന്നെ പ്രോപ്പറായിട്ട് ഈ ഒരു ലോക്കിൽ കയറ്റി വെക്കണം, എന്നിട്ട് ഫോർവേഡ് നിൽക്കുക. വേണ്ട, ഇത്ര ആയപ്പോൾ തന്നെ നെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞെരുങ്ങി കഴിഞ്ഞു. ഇനിയുള്ള ഈ ടിക്ക് സൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ശിവൻ മച്ചാൻ്റെ കയ്യിൽ സ്പാൻ റിമൂവ് ചെയ്തില്ലേ, നല്ല രീതിയിൽ ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ രീതിയിൽ കൂടെ ടൈറ്റ് ചെയ്ത് ഇനി നമുക്ക് സ്പാനർ വെച്ച് ഇത് എത്രത്തോളം ടൈറ്റ് ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1 ഇഞ്ച് പോലും അങ്ങനെ അനങ്ങത്തില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ബൈക്കിൻ്റെയൊക്കെ ആക്സിൽ നട്ടിന് ഇത്രയൊക്കെ ഒരു ടൈറ്റ്നെസ്സിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷേ ഇത് മോർ ദാൻ ഇനഫ് ടോർക്ക് ആ ഒരു മെഷീനുണ്ട്. ഇപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ഉള്ള ചേട്ടന്മാരെല്ലാം മെയിനായിട്ട് ഇപ്പം ഓരോ ഒരു വീല് അഴിക്കാനൊക്കെ ആയിട്ട് ഈ 4, 5 നെറ്റ്സൊക്കെ നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഓരോ നെറ്റ് ഊരി തിരിച്ചൊക്കെ സെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെഷീനായിരിക്കും ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ഇൻഗോ എന്ന് പറഞ്ഞ ഒരു ഇമ്പാക്റ്റ് ഇലക്ട്രിക് ഇമ്പാക്റ്റ് റേഞ്ച് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പിലുള്ള ചേട്ടന്മാർക്കൊക്കെ പണി എളുപ്പമാക്കാൻ വേണ്ടി ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു മെഷീനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ നമ്മുടെ ഈ ടൂൾ ബോക്സ് ഇല്ലേ, ആ ഇമ്പാക്റ്റ് റേഞ്ച്, അതായത് നമ്മുടെ ഇലക്ട്രിക് വെച്ച് യൂസ് ചെയ്യുന്ന ഇമ്പാക്റ്റ് റേഞ്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. നമ്മുടെ സജീവണ്ണൻ്റെ വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നെ പറയാം. നമ്മുടെ മാരുതിയൊക്കെ റീസ്റ്റോർ ചെയ്തത് ആ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നല്ല, അതായത് ഒരു മെക്കാനിക്കിന് ഇത് എങ്ങനെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമ്പാക്റ്റ് റേഞ്ചുമായിട്ട് അങ്ങോട്ട് പോകുന്നത്. അന്നേരം നമ്മൾ നമ്മുടെ ഗോപ്രോ എടുത്ത് ഹെൽമെറ്റിലൊക്കെ എടുത്ത് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു സെറ്റപ്പിലാണ് ഞാനിപ്പം ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഹെഡ് മൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മുടെ റേഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം.
അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സജീവണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ടൂള് നമ്മുടെ പ്രോപ്പർ മെക്കാനിക്ക് നമ്മളെ സജീവണ്ണൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സജീവണ്ണ, ഇതേ ഇതതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങൾ. ഈ സാധനമാണ് അതിൻ്റെ ഇലക്ട്രിക് റേഞ്ച്, അത്യാവശ്യം ഹെവി സാധനമാണ്. പിന്നെ ഇതിനകത്തൊരു 6 സോക്കറ്റ് വരുന്നുണ്ട്, 24, 23, 21, 17, 18, 19. പിന്നെ ഒരു എക്സ്റ്റൻഷനും ഫോർവേഡ് റിവേഴ്സ് സ്വിച്ചുണ്ട്. നമുക്കൊന്ന് ഊരി നോക്കിയാലോ. അതിൽ സ്ലിപ്പായ ഒരു റിങ് ഇല്ലേ, ഈ റിങ് ഇത് കറക്റ്റ് ആയാൽ മതി. ഈ സ്ക്വയറും ആ സ്ക്വയറും കറക്റ്റ് ആണെങ്കിൽ കയറിക്കോളൂ. ഓടി ഓടി വരുമ്പോ സെറ്റ് ആവും. എന്നാ ഇച്ചിരി സ്പീഡ് കൂടുതലുണ്ട് കേട്ടോ, എന്നാ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അടിക്കുക. ആ 1 ഇയർ ഹാമറിങ് എഫക്റ്റും ഉണ്ട് അതിനകത്ത്. ഇതാണ് നമ്മുടെ ഇമ്പാക്റ്റ് റേഞ്ച്. ഓ എൻ്റെ കാലി റിവേഴ്സാണ് ലോ. അങ്ങനെ തന്നെ സൗണ്ട്, അങ്ങനെ പക്ഷേ കംപ്രസർ ഇല്ലേ. ഇത് ഹലോ കുരിയുണ്ട്. പരിപാടി ഇത്ര അല്ല മേടിച്ചാടാ. ആമറോണൊക്കെ എന്നാ ആമറോണും ഒന്നും കിട്ടുന്നില്ല. എക്സൈഡ് ഒന്നും ബാറ്ററി ഇല്ല. ബുള്ളറിന്റെ ബാറ്ററി ഷോർട്ടാ, ഒരു കൊല്ലം കൊണ്ട് ഷോർട്ടാ. സാധനമില്ല. അപ്പോൾ പടപടാന്ന് ഒരു വീലങ്ങ് ഊരി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീലിനെട്ടെല്ലാം പടപടയെന്ന് ഊരി ഇപ്പോൾ നമ്മൾ ആക്സിലിനായിട്ട് ഊരാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആക്സിലിനായിട്ട് ഊരി എടുത്തിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡുകൾ കൊണ്ടാണ് ആക്സിലിനായിട്ട് ഊരി എടുത്തത്. ഇനി ടൈറ്റ് ചെയ്ത് നോക്കാം. ആക്സിലിനായിട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം? ശരിയാണ്. ബോക്സ് 19 ഫോർവേഡ്. ഇനി നമ്മൾ വെയിൽ ടൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ സാധനം കൊണ്ടാണ് നമ്മളിപ്പോൾ ആക്സിൽ നെട്ട് വരെ ഊരിയെടുത്ത്, വളരെ സിമ്പിളായിട്ട് ഊരി ഊരിയെടുത്ത്. ഇനി എൻ്റെ ഒരു അഭിപ്രായം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സജീവണ്ണനോട് ചോദിക്കാം.
അപ്പോൾ ഗായ്സ് നമ്മുടെ അണ്ണനെ സാധനം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അണ്ണൻ പറഞ്ഞു ഇനിയിപ്പോൾ നീ ഇത് റിവ്യൂ ചെയ്യണ്ട, ഇത് അണ്ണൻ അങ്ങ് മേടിക്കുകയാണ്. അണ്ണൻ നേരിട്ട് കാശ് തരാമെന്ന് പറഞ്ഞു, ഞാൻ വേറൊരെണ്ണം മേടിക്കാൻ അണ്ണൻ പറഞ്ഞു. അണ്ണൻ റെഡിയായിട്ട് പൈസ തരുവാണ്. ഗായ്സ് അണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അണ്ണൻ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഉപയോഗിച്ചത്? ഞാനിവിടെ ഒരു സാധനം, ഞാൻ അണ്ണന്റെ അഭിപ്രായം അറിയാം, നമ്മുടെ സജീവണ്ണന്റെ അഭിപ്രായം അറിയാനായിട്ട് കൊണ്ടുവന്നതാണ്. അണ്ണൻ ആ സാധനം റെഡി പൈസ എല്ലാം അങ്ങ് മേടിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞ് വേറൊന്നും മേടിച്ചോളാൻ പറഞ്ഞു. അണ്ണൻ ഇഷ്ടപ്പെട്ട് ഇതാ നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നതാണ്, റെഡിയായിട്ട് പൈസയും കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഒരെണ്ണം ഓർഡർ ചെയ്യാം സെയിം തന്നെ. അപ്പൊ നമ്മുടെ പൈസ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ കല്ലന്താഴത്തെ വൃന്ദം ഓട്ടോമൊബൈൽസിലാണ് നിൽക്കുന്നത്. ഞാൻ ആ നമ്മുടെ ഇമ്പാക്റ്റ് റെഞ്ച് ഒരു യൂസർ റിവ്യൂ എങ്ങനെയുണ്ട്, ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ സജീവണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ വന്നു. പുള്ളിക്ക് അത് യൂസ് ചെയ്തപ്പോഴേ കണ്ട് ഇഷ്ടപ്പെട്ട് പുള്ളി അതങ്ങ് മേടിച്ചു, എനിക്ക് റെഡി പൈസയും തന്നു. അപ്പോൾ നമ്മൾ പൈസയും മേടിച്ചിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല കിടിലൻ സാധനമായിരുന്നു, ഇനിയിപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യാനായിട്ട് വേറൊന്നും മേടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണും വരെ ടാറ്റ.